ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മളൊരു ദുഃഖവള്ളിയുടെ ഒരു ചൈതന്യത്തിലാണ് ഇന്നത്തെ വീഡിയോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈശോയുടെ കുരിശുമരണവും പീഡാസഹനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധ്യാനിച്ചോ, പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മറിഞ്ഞോട് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നത്, നമുക്കറിയാം ലോകത്തിന് മുഴുവൻ പാപത്തിന് പരിഹാരമായിട്ട് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മാനസാന്തരത്തിന് വേണ്ടി അമ്മ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരുപാട് സൂചനകൾ പലരും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു നന്മറിഞ്ഞ ലോകത്തിലെ മുഴുവൻ വ്യക്തികളുടെ ഒരു തിരിച്ചു വരവിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലാത്തവരുണ്ടെങ്കിൽ, ഒരു കുരിശിൻ്റെ വഴി ഇച്ചിരി താമസിച്ചാണെങ്കിൽ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമുക്ക് നമ്മുടെ വഴികൾ ഒന്ന് പരിശോധിക്കാം എന്നുള്ളതാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം, ഒക്കെ ലാമെൻറ്റേഷൻ chapter 3 verse 40, വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവും കിളിക്ക് തിരിയുകയും ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, ദുഃഖവെള്ളിക്ക് അനുയോജ്യമായ ഒരു വചനമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മൾ ദേവാലയത്തിൽ പോയവരുണ്ടാവാം, കുരിശിൻ്റെ വഴിക്ക് പോയവരുണ്ടാവാം, അല്ലാതെന്നുണ്ടെങ്കിൽ ആ ദുഃഖവെള്ളി ആചരണത്തോട് കയ്പുന്നീര് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, കുരിശിൻ്റെ വഴി ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പുത്തൻ പാനയൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരൻ, അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ വാസ്തവത്തിൽ ദൈവം ഈ ദുഃഖവെള്ളിയാഴ്ച ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വചനത്തിനുള്ളിൽ അലങ്കരിക്കുന്ന ഒരു സന്ദേശമാണ്. നമുക്ക് നമ്മുടെ വഴികൾ നന്നായിട്ട് സൂക്ഷ്മമായിട്ടത് പരിശോധിക്കണം. ചില കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ട്രാക്ക് കിടക്കുന്നുണ്ടോ? അപ്പം ആ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് എന്നിട്ട് അതെല്ലാം ഒന്ന് കറക്റ്റാക്കി കർത്താവിനേക്ക് തിരിച്ചു വരാം. ഒരു കുഞ്ഞ് പാപമെങ്കിലും എന്നേക്കുമായി നമ്മുടെ ജീവിതം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് ഒരു തിരിച്ചു വരവിന് വേണ്ടി ഈ ദിവസം കർത്താവ് നമ്മളെ വിളിക്കുക. അല്ലേ ലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്തെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ? ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹകർത്താവ്, പ്രത്യാനുഗ്രഹിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം എന്ന വചനം കേട്ട ഓരോ ദാസീദാസന്മാരെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവമേ, പിതാവായ ദൈവമേ, ഈശോമിശിഹായുടെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഈശോയെ കരുണ വർഷിക്കണമേ. പിതാവെ, കരുണ വർഷിക്കണമേ. ലോകത്തിലെ മുഴുവൻ വ്യക്തികളുടെ ഒരു മാനസാന്തരത്തെ തിരിച്ചു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവ്. ദൈവമേ, ഒരു തിരിച്ചു വരവ് ഞങ്ങൾക്ക് തരണമേ കർത്താവ്. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ്, ഇന്നും വലിയ ദൈവക്കാരനെ നോവേനെ ആരംഭിച്ചിരിക്കുന്ന കർത്താവ്, ഏതെങ്കിലും കുടുംബം മടന്നു പോകാൻ മറന്നു പോകണമെങ്കിൽ ഇപ്പം ആരംഭിക്കാൻ കൃപ കൊടുക്കണമേ. അതുവഴി വലിയ കരുണ ഒഴുകട്ടെ കർത്താവ്. കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ കർത്താവ്. രോഗികളും തടസ്സങ്ങളുള്ളവരും കർത്താവ് പലതരത്തിലുള്ള ബന്ധനത്തിലുള്ള വിടുതൽ പ്രാപിക്കട്ടെ. ഈശോയുടെ നാമത്താൽ, ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശൻ്റെ അടയാളത്തെ മുദ്രയിടുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.